ചെട്ടിക്കടുവിലെ പഴയതും ചെറിയതുമായ പാലം പൊളിച്ച് നിർമ്മിച്ച വലിയ പാലം ഉദ്ഘാടനത്തിന് സജ്ജമാകുന്നു ചാത്തമംഗലം പെരുവയൽ പഞ്ചായത്തുകളെ ചെറുപ്പുഴയ്ക്ക് കുറുകെ ബന്ധിപ്പിക്കുന്ന ചെട്ടിക്കടവിൽ പതിനൊന്ന് കോടി രൂപ ചെലവിലാണ് പുതിയ പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും പ്രവൃത്തി നടന്നുവരുന്നത് ഇതോടെ വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു പുതിയ പാലം എന്ന നാട്ടുകാരുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് നേരത്തെ ഇരുചക്രവാഹനങ്ങൾക്കും ചെറിയ വാഹനങ്ങൾക്കും മാത്രമേ ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന പുതിയ പാലം എന്ന നാട്ടുകാരുടെ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ അഞ്ചിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത പാലം പ്രവൃത്തിയോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് ചെട്ടിക്കടവ് ഭാഗത്ത് നൂറ്റി അറുപത്തെട്ട് മീറ്റർ നീളത്തിലും ചാത്തമംഗലം ഭാഗത്ത് ഇരുന്നൂറ് മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തി കൂടി പൂർത്തിയാകുന്നതോടെ പാലം ഉദ്ഘാടനത്തിന് സജ്ജമാകും ചാത്തമംഗലം പെരുവയൽ പഞ്ചായത്തുകളെ ചെറുപുഴയ്ക്ക് കുറുകെ ബന്ധിപ്പിക്കുന്ന ചെട്ടിക്കടവിൽ പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും പ്രവൃത്തി വരുന്നത് മുപ്പത്തിരണ്ട് മീറ്റർ നീളത്തിലുള്ള മൂന്ന് സ്പാനും പന്ത്രണ്ടര മീറ്റർ നീളത്തിലുള്ള രണ്ട് ലാൻഡ് സ്പാനും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തൊന്ന് മീറ്റർ നീളത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ചെട്ടിക്കടവ് പാലത്തിന് ഇരുവശങ്ങളിലും ഒന്നര മീറ്റർ വീതിയിൽ ഫുട്പാത്തും ഏഴര മീറ്റർ കാരേജ് വേയും ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയാണുള്ളത് ന്യൂസ് ബ്യൂറോ മാവൂർ